നമസ്കാരം. പുണ്യനദികളിലൊന്നായ ഗംഗ ഭൂമിയിലേക്ക് ഒഴുകിയിറങ്ങുന്നിടം കനത്ത കാടിനുള്ളിലൂടെ കടന്ന് കാൽനട യാത്രയിൽ കല്ലും മുള്ളും താണ്ടി മാത്രം എത്തുവാൻ സാധിക്കുന്ന പുണ്യഭൂമി. ഹൈന്ദവ വിശ്വാസികൾ പരിഭവനമായി കണക്കാക്കുന്ന പുണ്യഭൂമി. ആത്മീയ അന്വേഷികൾക്കും വിശ്വാസികൾക്കും സഞ്ചാരികൾക്കും ഒരുപോലെ സ്വന്തമായ ഇടം. സമുദ്രനിരപ്പിൽ നിന്നും 3293 അടി ഉയരത്തിൽ ഗർവാലി ഹിമാലയൻ മലനിരകളുടെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗംഗോത്രയിൽ ഓരോ വർഷവും എത്തുന്നത് ആയിരക്കണക്കിന് സഞ്ചാരികളാണ്. യമുനോത്രി ക്ഷേത്രം എന്ന ക്ഷേത്രത്തിൽ അധിഷ്ഠിതമായ ഒരു നാടാണിത്. യമുനോത്രിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. യഥാർത്ഥത്തിൽ ചാമ്പാസാറിൽ യമുനോത്രിയിലാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത് എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അവിടെയല്ല ഉത്ഭവം. ഗംഗോത്രിയിൽ നിന്നും വീണ്ടും 1 കിലോമീറ്റർ അകലത്തിൽ ചമ്പസാർ എന്ന സ്ഥലത്താണ് ഗംഗോത്രിയുടെ ഉത്ഭവം. വീണ്ടും കുന്നും മലയും കയറി സമുദ്രനിരപ്പിൽ നിന്ന് 4421 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സാമ്പസാറിൽ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടിനെ തുടർന്നാണ് യമുനോത്രിയെ നദിയുടെ ഉത്ഭവ കേന്ദ്രമായി കണക്കാക്കുന്നത്. അഗസ്ത്യമുനിയുടെ ഭവനം പുരാണങ്ങളും വിശ്വാസങ്ങളും അനുസരിച്ച് യമുനോത്രി അഗസ്ത്യമുനിയുടെ ഭവനമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. യമുന നദിയിലെ പുണ്യജലത്തിൽ മുങ്ങി നിവർന്നാൽ മരണം വേദനയില്ലാത്തതായിരിക്കുമെന്നാണ് വിശ്വാസം. മരണദേവനായ യമന്റെ സഹോദരിയാണ് യമുന എന്നാണ് വിശ്വാസം. തീർത്ഥാടകർ മുതൽ റൊമാൻറ്റിക് ലക്ഷ്യസ്ഥാനം നേടുന്നവർ വരെയും സാഹസികത അന്വേഷിക്കുന്നവർ മുതൽ ബാക്ക് പാക്കർമാർ വരെയും ഉത്തരാഖണ്ഡിലെ യമുനോത്രി എല്ലാത്തരം യാത്രക്കാരെയും ആകർഷിക്കുന്നുണ്ട്. യമുനോത്രി ക്ഷേത്രം 19-ാം നൂറ്റാണ്ടിൽ ജയ്പൂർ മഹാറാണിയായ ഗുലേരി നിർമ്മിച്ച ഈ ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്ന് 3235 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചാർധാം തീർത്ഥാടനത്തിനെത്തുന്ന വിശ്വാസികൾ ഇവിടെ എത്തുന്നു. നദീദേവതയായ യമുനയുടെയും സഹോദരനായ യമദേവന്റെയും പ്രതിമകൾ ഇവിടെ കാണാം. അക്ഷയ തൃതീയ നാളിൽ ആണ് ക്ഷേത്രം വിശ്വാസികൾക്കായി തുറക്കുന്നത്. ദീപാവലിയുടെ അടുത്ത 2 നാളുകൾക്ക് ശേഷം നട അടയ്ക്കുകയും ചെയ്യും. ദിവ്യശില യമുനോത്രി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ദിവ്യശില എന്നറിയപ്പെടുന്ന ഒരു ശിലാഫലകം സന്ദർശകർക്ക് കാണാം. ദൈവിക ജ്യോതി എന്നാണ് ഇതിനർത്ഥം. ദിവ്യത്വം കൽപ്പിക്കപ്പെടുന്ന ഫലകത്തെ വണങ്ങിയതിനു ശേഷമാണ് ആളുകൾ ക്ഷേത്രത്തിൽ കടക്കുന്നത്. സൂര്യദേവനായി സമർപ്പിച്ചിരിക്കുന്ന നീരുറവയാണ് സൂര്യകുണ്ട്. സൂര്യദേവനാണ് യമുനാദേവിയുടെ പിതാവ് എന്നാണ് വിശ്വാസം. ചൂട് നീരുറവയായ ഇതിന്റെ ചൂട് മിക്കപ്പോഴും 1900 ഫാരൻഹീറ്റ് ആയിരിക്കും. പലപ്പോഴും വിശ്വാസികൾ അരിയും ഉരുളക്കിഴങ്ങും തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന് ഈ വെള്ളത്തിൽ വേവിച്ചെടുക്കാറുണ്ട്. സന്ദർശിക്കുവാൻ പറ്റിയ സമയം സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ്. യമുനോത്രി സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഇത് തന്നെയാണ്. വർഷം മുഴുവനും കാലാവസ്ഥ ഇവിടെ തണുപ്പാണ്. ശൈത്യകാലമാണ് ഇവിടെ സന്ദർശിക്കുവാനും അതിജീവിക്കുവാനും ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. എത്തിച്ചേരുവൻ രാജ്യത്തിന്റെ ഒരു ഭാഗവുമായും നേരിട്ട് ബന്ധമില്ലാത്ത ഇടമാണ് യമുനോത്രി. ഡെറാഡൂണിലെ ജോളിഗ്രാൻഡ് വിമാനത്താവളമാണ് ഇതിന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. ഇവിടേക്ക് വരുവാനായി ആശ്രയിക്കാവുന്ന റെയിൽവേ സ്റ്റേഷൻ ജോഷിമഠ് ആണ്. എയർപോർട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവിടേക്ക് ബസ്സും ടാക്സികളും ലഭ്യമാണ്. ഉത്തരാകാശിയിൽ നിന്നും 122 കിലോമീറ്ററും ഋഷികേശിൽ നിന്നും 21 കിലോമീറ്ററും ഡെറാഡൂണിൽ നിന്നും 198 കിലോമീറ്ററും ഡൽഹിയിൽ നിന്നും 430 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഇവിടേക്കുള്ള ദൂരം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.